നമ്മളിപ്പോൾ ഓക്ലൻഡ് സിറ്റി വിട്ട് മുകളിലേക്ക് കേപ്രിയങ്ക ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കേപ്രിയങ്ക ട്രിപ്പിലെ ആദ്യത്തെ എപ്പിസോഡ്, അതായത് ഓക്ലൻഡ് സ്കൈ ടവറും ഹാർബർ ബ്രിഡ്ജും ബഞ്ചി ജമ്പിങ്ങും കാഴ്ചകളൊക്കെയുള്ള ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വന്നെ കേട്ടോ, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് പോയാലും മതി. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനലിൽ ഇത് ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ഓർത്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഞങ്ങൾക്കത് വലിയ സപ്പോർട്ടായിരിക്കും. എന്താ പരിപാടി? എന്താ പരിപാടി? എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഉറക്കം വന്ന് ഒരു പരിപാടിയിരിക്കുകയാണ്. എനിക്ക് ഇനി എങ്ങനെയെങ്കിലും കാറിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് ഉറങ്ങണം. ഇതുവരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. രാവിലെ 2 മണിക്ക് എണീറ്റതാണ്. ഇപ്പം എന്താ പരിപാടി? എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ആപ്പിൾ കഴിക്കണോ ഓറഞ്ച് കഴിക്കണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവം. ഓറഞ്ച് കിടച്ചാച്ച്. ഡബിങ് റബ്ബിഷ് പോക്കി പോയിട്ട് അവിടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. വണ്ടിക്ക് അപ്പുറം പോയി അവിടെ ഞങ്ങളുടെ റോഡ് സൈഡിൽ ചുമ്മാ നിർത്തിയാട്ടോ. അത് നമ്മുടെ നാടൻ കോഴികൾ പറയണം. വേലതും ഒരു പേടിയില്ല കേട്ടോ, ഞാൻ വലിയ പേടിയൊന്നും ഇല്ല. നമ്മളെ കാറ് കൊണ്ട് വന്നിട്ട് ഓടിപ്പോയൊന്നുമില്ല. നീ നോക്കി ഓക്ലൻഡിൽ നിന്നും നമ്മൾ 2 മണിക്കൂർ ഇപ്പോൾ യാത്ര ചെയ്തു. ഈ ടൗണിൻ്റെ പേര് ഫാങ്ങര എന്നാണ്. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യസ്ഥാനമായ പൈഹിയയിലായിട്ട് ഇനിയും 1 മണിക്കൂറോടെ യാത്രയുണ്ട്. ഇന്ന് അവിടെ കിടന്നിട്ട് രാവിലെ നേരത്തെ എണീറ്റ് പൈഹിയയിലെ കാഴ്ചകളിലൊക്കെ കണ്ട് ഒരു ഉച്ചയാകുമ്പോഴേക്ക് നമുക്ക് കേപ്രിയങ്കിലേക്ക് വിടാം. നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ് ഈ പൈഹിയ. ഈ വൈറ്റ് ടാങ്കി ട്രീറ്റ് നടന്ന പ്ലേസ്, ബേ ഓഫ് ഐലൻഡിലെ കുറേ ബീച്ചുകൾ, പിന്നെ വാട്ടർഫോൾസ്, റസൽ സിറ്റി, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് അവിടെ കാണാനായിട്ട്. അപ്പോൾ അതും കാണാം. അങ്ങനെ നമ്മൾ പൈഹി എത്തിയിരിക്കുകയാണ്. പൈഹിയ എന്ന് പറഞ്ഞാൽ ഓക്ലൻഡിൽ നിന്ന് ഇപ്പൊ ഞങ്ങൾ ഒരു 4 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് വന്ന സ്ഥലമാണ് പൈഹിയ. നമ്മള് കേപ്രിയങ്ക പോകുമ്പോ അതിന് മുന്നേ ഞങ്ങൾ ഇന്ന് ഇവിടെ താമസിക്കാന്നാ വിചാരിച്ചേക്കണേ. ബേ ഓഫ് ഐലൻഡിന്റെ ഒക്കെ ഒരു ഗേറ്റ് വേ എന്നറിയപ്പെടുന്ന സിറ്റിയാണ് ഈ പൈഹിയ. ഞങ്ങള് സൺസെറ്റിന് വരായിരുന്നു, സൺസെറ്റ് കഴിഞ്ഞു പോയി. ഞങ്ങൾ വരുന്ന വഴിക്ക് സൺസെറ്റ് നല്ല സൂപ്പർ ആയിട്ട് ഉണ്ടാവും, പക്ഷെ നമ്മൾ പെട്ടെന്ന് പോകാനും കിട്ടിയില്ല. ഇനി എന്നാ പരിപാടി വെച്ചാല് ഒരു എന്തെങ്കിലും ഫുഡ് കുക്ക് ചെയ്യണം. അപ്പൊ നമ്മള് മുറി ഒക്കെ കണ്ടിട്ട് അവിടെ എന്തെങ്കിലും സെറ്റപ്പ് ഒക്കെ ഉണ്ടോ നോക്കിട്ട്. ഇപ്രാവശ്യം ഞങ്ങൾ എയർബിഎൻബി വഴി ആട്ടോ വീട് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് വീട് കാണാം ആദ്യം. And you should be all set, so we got you guys in apartment 8. Here's your key. Thank you, cool. Yeah. ഓക്കെ, ഇതാണ് അപ്പൊ നമ്മള് പൈഹിയയിൽ ബുക്ക് ചെയ്തിരിക്കുന്ന അക്കോമഡേഷൻ. ഇത് നമ്മള് എയർബിഎൻബി വഴിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടത്. നമ്പർ 7 എന്നല്ലേ പറഞ്ഞേട്ടെ. ഓക്കെ, സോ ദിസ് ഈസ് എ 1. മൊത്തം ഇരുട്ടാണല്ലോ, അവിടെ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. മൊത്തം ലൈറ്റ് ഇട്ട് വെക്കാം. ഓക്കെ, പോട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റേ ഇന്നത്തെ. ഇവിടെ 2 ബെഡുണ്ട് കേട്ടോ, ഒരു ബെംബെഡ് ഉണ്ട്. അപ്പൊ രണ്ടുപേർക്ക് ഇവിടെ കിടക്കാം. ഇവിടെ ഡൈനിങ് ഏരിയ ഉണ്ട്, ഒരു കൗച്ച് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു കിച്ചൺ ഉണ്ട്. ആഹാ, എല്ലാം ഉണ്ടല്ലോ. ഫ്രിഡ്ജ് ഉണ്ട്, ബാക്കി അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കൊള്ളാല്ലേ. ഇനി നമുക്ക് വേറെ ബെഡ്റൂം ഉണ്ടോ നോക്കാം കേട്ടോ. ഒരു ബെഡ്റൂം കൂടെ കാണേണ്ടതാണ്. ബെഡ്റൂം അല്ല കേട്ടോ, ടോയ്ലറ്റ് ആണ്. ബാത്ത്ടബ് ഉണ്ട്. ബാത്ത്ടബ് കുളിക്കാൻ അല്ല, കിടന്നു കുളിക്കാൻ അവസരം കിട്ടാത്തവർക്ക് കുളിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം കേട്ടോ.
ബെഡ്റൂം ഏത് ബെഡ്റൂം ആർക്ക് വേണമെന്ന് നമുക്ക് അക്കായി കേട്ട് തീരുമാനിക്കാം. ഇവിടെ ഒരു വാർഡ്രോബ് ഒക്കെ ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ബോംബെയോ പാരീസ്? ബോംബെയോ എന്തുകൊണ്ട്? ബോംബെ ബോംബെ പേടിച്ചോയി, പാരീസ് തന്നെ പോയിട്ട് ഇരുന്നിട്ട് അതെനിക്കറിയാം. ബോംബെ എല്ലാരും ഇതുപോലത്തെ വീട് വരില്ലേ നമുക്ക്. ശരിക്കും ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞു കേട്ടോ, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലം. ഇപ്പൊ നല്ല ഭംഗിയുണ്ടോന്നല്ല, രാവിലെ എന്താണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിരിക്കും. നോക്കൂ നമ്മുടെ ബാൽക്കണി, പിന്നെ ഇത് കൂടാതെ പൂളും ഉണ്ട് ഇവിടെ, പായും പൂളും ഒക്കെ ഉണ്ട്. രാത്രി രാവിലെ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, രാവിലെ സമയം കിട്ടുവാണെങ്കിൽ. മിഥുനും ഇവിടെ ഇവിടെ നേരത്തെ നിന്നിട്ടുണ്ട്. മിഥുനും ജോയിച്ചേട്ടനും പക്ഷെ ഇത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു, പക്ഷെ കോയിൻസിഡൻസ് ആയിരുന്നു. ഞാൻ ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മിഥുൻ ഇത് പറയുന്നത് അവര് ഇവിടെ നിന്നിട്ടുണ്ടെന്ന്. ഭയങ്കര കോയിൻസിഡൻസ് അല്ലേ, സെയിം പ്ലേസ്. ഇത് പൈഹിയ ബോട്ടുചെട്ടിയിലുള്ള ജയൻ മർലിൻ എന്ന് പറഞ്ഞ പ്രതിമയാണ്. ഇതിന് 4 മീറ്റർ ഉയരമുണ്ട്. ഇത് ഡൊണേറ്റ് ചെയ്തേക്കുന്ന ഫുള്ളർ ഫാമിലി എന്ന് പറഞ്ഞ ഒരു കുടുംബമാണ്. അവരാണ് ഇവിടെ ആദ്യമായിട്ട് പൈഹിയയില് ട്രാൻസ്പോർട്ട് ബിസിനസ് തുടങ്ങിയത്, മറ്റേ ഫെറി അങ്ങനത്തെ കാര്യങ്ങൾ തുടങ്ങിയത്. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്ലാൻ ഒരു ബോട്ട് ട്രിപ്പാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ സിറ്റി ഉണ്ട് റസ്സല്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോണേ. ഒരു 7:45 ബോട്ട് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ 4 പേരും രാവിലെ എഴുതി ചടവട റെഡിയായി ഇറങ്ങി. പക്ഷെ അതിപ്പോൾ കിട്ടും എന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്താണേലും ഒരു 8:30 ഫെറിക്കെങ്കിലും പോകണം. ഇപ്പോൾ ടിക്കറ്റ് എടുക്കണം, ഇവിടെ എടുക്കണം, ചോദിച്ചു നോക്കാം. അപ്പൊ നമ്മള് ഫെറിയുടെ ടിക്കറ്റ് എടുത്തുട്ടോ, 4 പേർക്കുള്ള ഫെറി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫെറി ഇനി 1.5 മണിക്കൂറുകൂടെ ഉണ്ട്, ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പോകാൻ പോകുന്ന റസ്സൽ എന്ന് പറഞ്ഞ ടൗൺ ഭയങ്കര ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൗൺ ആണ്. അതായത് ന്യൂസിലാൻഡിലെ ആദ്യത്തെ യൂറോപ്യൻ സെറ്റിൽമെൻറ്റും സീ പോർട്ടും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ റസ്സൽ. ഭയങ്കര ഹിസ്റ്റോറിക്കൽ ബ്യൂട്ടിയുള്ള ബിൽഡിങ്സും കഫേകളും ഒക്കെയാണ് അവിടുത്തെ മെയിൻ പ്രത്യേകത. പിന്നെ ഫസ്റ്റ് ഒരു ചർച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേ ഓഫ് ഐലൻഡിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആയിട്ടുള്ള ഒരു ടൗൺ എന്ന് വേണമെങ്കിൽ കാണാം. ഇതൊരു ചെറിയ ടൗൺ ആണ്, നമുക്ക് പോയിട്ട് കാണാം അവിടുത്തെ ബ്യൂട്ടി. ഫോട്ടോ വെച്ച് ഈ ബോട്ട് പോലെ ഉണ്ടല്ലേ,
റസൽ പോർട്ട് തേടിയാണ് നമ്മൾ പഴയ ഡോക്കി തന്നിരിക്കുക. ഞങ്ങൾ ഫെറിയുടെ മുകളിൽ കയറിടോ, നമുക്കതിന് ടോപ്പിൽ കയറാം. നല്ല സാറിന്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്ന റസൽ സിറ്റി പണ്ട് ഹെൽ ഹോൾ ഓഫ് പസഫിക്, അതായത് ശാന്ത സമുദ്രത്തിലെ നരകക്കുഴി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇച്ചിരി കുപ്രസിദ്ധിയുള്ള ഒരു ടൗൺ ആയിരുന്നു ഇത്. ന്യൂസിലാൻഡിലെ യൂറോപ്യൻസ് ആദ്യമായിട്ട് സെറ്റിൽ ചെയ്ത സ്ഥലങ്ങളിലൊന്നാണ് ഈ റസൽ. അപ്പോൾ ഒരു 1800s ഇങ്ങനെ കുറേ നാവികരും വേറെ രാജ്യങ്ങളിൽ നിന്ന് ഓടിപ്പോന്ന കുറ്റവാളികളും പിന്നെ ഈ ട്രേഡേഴ്സും എല്ലാവരും കൂടെ വന്നിട്ട് സിറ്റിയിൽ സെറ്റിലായി. ഇവിടെ ആ സമയത്ത് ഒരു നിയമവാശി ഒന്നും ഇല്ലായിരുന്നു, ആർക്കും ആരെ എന്തു വേണേലും ചെയ്യാം, മൊത്തം ഒരു റൗഡി സെറ്റപ്പായിരുന്നു. അങ്ങനെയാണ് ഈ സിറ്റിക്ക് ഹെൽ ഹോൾ ഓഫ് പസഫിക് എന്നൊരു പേര് വന്നത് തന്നെ. നമ്മുടെ ഈ റസൽ സിറ്റി ഭയങ്കര ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് പ്ലേസ് ആട്ടോ. ഇവിടുത്തെ ന്യൂസിലാൻഡിലെ ആദ്യത്തെ ലൈസൻസ്ഡ് ഹോട്ടൽ ഇവിടെയാണ്, അതാണ് നമ്മുടെ ഡ്യൂക്ക് ഓഫ് മാൽബറ. ഇത് ഹോട്ടൽ പ്ലസ് റെസ്റ്റോറൻറ്റ് പ്ലസ് കഫേ എല്ലാം കൂടെ കൂടിയൊരു സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം പണ്ടത്തെ ആ ഒരു രീതിയിൽ തന്നെയാണ്, 1843 ആ സ്റ്റൈലിൽ തന്നെയാണ് ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ യൂറോപ്യൻസ് ഇവിടെ വരുന്നതിന് മുന്നേ ഇവിടെ മാവോലികളായിരുന്നു. അവർ മാവോലി സെറ്റിൽമെൻറ്റ് ഉണ്ടാകുന്ന മെയിൻ കാരണം ഇവിടുത്തെ ഫുഡ്, ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടായിരുന്നു, നല്ല ഫെർട്ടൈൽ സോയിലായിരുന്നു, നല്ല ബലഭൂഷ്ടമായ മണ്ണായിരുന്നു. അങ്ങനെ മാവോലി സെറ്റിൽമെൻ്റ് ആയിരുന്നു ആദ്യം, പിന്നെ ആണ് യൂറോപ്യൻസ് വന്നത് ഇവിടെ. അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൗൺ ആണ് നമ്മുടെ റസൽ. അപ്പോൾ വൈറ്റ് ടാങ്കി ട്രീറ്റിക്ക് ശേഷം നമ്മുടെ റസൽ സിറ്റിയെ ന്യൂസിലാൻഡിൻ്റെ ആദ്യത്തെ ക്യാപിറ്റലായിട്ട് പ്രഖ്യാപിച്ചു. ക്യാപിറ്റലായപ്പോൾ നമ്മുടെ ലോർഡ് ജോൺ റസലിൻ്റെ പേര് വെച്ചിട്ടാണ് ഈ സിറ്റിക്ക് റസൽ എന്ന പേര് വന്നത്. 1841 ഓക്ലൻഡായി ന്യൂസിലാൻഡിൻ്റെ ക്യാപിറ്റൽ. ഇപ്പം നമ്മുടെ കറൻ്റ്ലി നമ്മുടെ ന്യൂസിലാൻഡിൻ്റെ ക്യാപിറ്റൽ വെല്ലിംഗ്ടൺ ആണ്. പറിക്കുന്നില്ല, പക്ഷെ ഇതാണ് നമ്മുടെ ചേട്ടയുടെ സ്വന്തം ചെമ്പരത്തി പൂ. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോണത് ന്യൂസിലാൻഡിലെ ഓൾഡസ്റ്റ് ചർച്ചിലേക്കാണ്, ഓൾഡസ്റ്റ് സർവൈവിങ് ചർച്ചാണ്. 1839 തോന്നുന്നു ഇത് ബിൽഡ് ചെയ്തത്. 39 or 40 ഡൗട്ടുണ്ട്, താഴെ കാണിക്കാട്ടോ ഞാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ അത് ഇവിടുത്തെ സെമിത്തേരി കേട്ടോ. വലിയ വലിയ കല്ലറുകളാണല്ലോ ഇവിടുത്തെ ആൾക്കാർക്ക്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ സ്മോൾ ആയിരിക്കും. ഫാമിലി മൊത്തത്തിലാണോ കല്ലറുകളുടെ? അപ്പൊ നമ്മള് ന്യൂസിലാൻഡിലെ ഏറ്റവും ഓൾഡസ്റ്റ് സർവൈവിങ് ചർച്ചിലേക്കാണ് കയറാൻ പോണത്. പണ്ട് 1800s പണി എഴുപ്പിച്ച ചർച്ചാണ്, ഇപ്പോഴും അത് അവര് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് പെതല ഉള്ളിലോട്ട് പോവാട്ടോ. ചർച്ചിൻ്റെ പേര് ക്രൈസ്റ്റ് ചർച്ച് എന്നാണ്. 1835 ഈ ചർച്ചിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 1836 ആദ്യത്തെ ചർച്ച് സർവീസ് നടക്കുകയും ചെയ്തു. 20th century പള്ളി വികാരിയും പ്രെയറും ഒക്കെ ആയിട്ട് വളരെ ആക്റ്റീവായിരുന്നു. പക്ഷേ 2000s തോന്നുന്നു ചർച്ച് ഇങ്ങനെ റീസ്റ്റോർ ചെയ്തു. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇവിടെ മെയിൻലി. സ്പെഷ്യൽ ഇവൻറ്റ്സ്, ഇങ്ങനെ കല്യാണങ്ങൾ, മരിച്ചടക്കുകൾ, പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ സർവീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നടത്തും. പൂച്ച, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മറ്റേ റൊട്ടറോയില് അവിടുത്തെ കല്ലറയിൽ പോയപ്പോഴും ഇതുപോലെ ഒരു പൂച്ചനെ കണ്ടില്ലേ? ഏതോ ആത്മാവെന്ന് തോന്നുന്നു, നമ്മള് വിട്ടു പോകുന്നില്ല.
അപ്പൊ നമുക്കൊരു കാപ്പി കുടിച്ചാലോ, സമയമില്ല, നല്ലോണം കയറി നോക്കാം. വളരെ നല്ലൊരു കഫേ ആയിരുന്നു അത്. നന്നായി അലങ്കരിച്ച ചുമരുകളും ഒക്കെ ആയിട്ട് ഒത്തിരി ഫുഡും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു എല്ലാവർക്കും ഓരോ കാപ്പിയും പിന്നെ പയ്യും ഓർഡർ ചെയ്തു. സമയം ഒട്ടുമില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ടേക്ക് അവേ എടുത്തു. പക്ഷേ അയക്കേണ്ട സമയം നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബോട്ട് വരാനുള്ള സമയമായി. പിന്നെ അവർ ഒറ്റ ഓട്ടമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടി പിടിച്ച് ഫെറി കിട്ടിയിട്ടോ. നമ്മളിപ്പോൾ റസലിൽ നിന്ന് പഹിയിലേക്ക് തിരിച്ചു പോവാണ്. ജസ്റ്റ് ആണ് കിട്ടിയത്. ഇവിടെ ഇപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ നാലുപേരും ഉള്ളൂ ഈ ബോട്ടിൽ. ശരിക്കും ഒരു പ്രൈവറ്റ് ബോട്ട് പോലെ ഉണ്ട്. ഞങ്ങളാണെങ്കിൽ പൈ വാങ്ങിച്ചിട്ടുണ്ട്, മൊക്ക വാങ്ങിച്ചിട്ടുണ്ട്. നാല് ഡിഫറൻറ്റ് ഫ്ലേവർ ആണ് ബട്ടർ ചിക്കൻ, മിഥുന്റെ സ്റ്റേക്ക് ആൻഡ് ചീസ്, ചേട്ടായുടെ ചിക്കൻ ആൻഡ് പീച്ച്, എന്റെ സ്റ്റേക്ക്. അങ്ങനെ നാല് പൈയാണ് വാങ്ങിച്ചേക്കുന്നത്. ഞങ്ങളെ പയ്യാണ് ന്യൂസിലാൻഡ് പൈ. ന്യൂസിലാൻഡ് പൈ ഭയങ്കര ഫേമസ് ആണ്, കാരണം നമ്മുടെ അമേരിക്കയിലെ സാറിന് ലോകത്തും എല്ലാം വേറെ എല്ലായിടത്തും പൈ എന്ന് പറഞ്ഞാൽ സ്വീറ്റ് സാധനമാണ്, സ്വീറ്റ് ആപ്പിൾ പൈ അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും പൈ എന്ന് പറഞ്ഞാൽ സേവറിയാണ്. നമ്മുടെ അകത്ത് മീറ്റും ചീസും വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ മറ്റേ മസാല കിട്ടും, അത് ആ ടൈപ്പ് സാധനമാണ്. ഇപ്പം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ബട്ടർ ചിക്കൻ ഫ്ലേവർ പൈ ഉണ്ട്, അതായത് മറ്റേ മീറ്റ് ആൻഡ് ചീസ്, പിന്നെ ചിക്കൻ്റെ വേറെ ഒന്നും സാധനമാണിത്. അങ്ങനെ ഉള്ള പയ്യാണ് ഇത്. We are just about to leave here. So, oh, okay. Yeah. So is it part of a community service or something? That's just, they put it on the notice board and whoever wants to help which lives here. Okay. It's just something to give back to the place. Oh, that's really great. Totally voluntary. Cool. It's quite fun. Yeah. ഞങ്ങളിവിടെ വന്നപ്പോഴാണ് കണ്ടത് ഇവിടെ കുറെ അമ്മൂമ്മമാരും പിള്ളേരും ഒക്കെ ഇവിടുത്തെ ക്ലീനിങ്ങും ഈ ഗാർഡൻ്റെയും ഈ ബെഞ്ചസിലെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള പബ്ലിക് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ക്ലീനിങ് ഒക്കെയാണ് ഇവർ ഓരോ സീസൺസിലും ഇവിടെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരിങ്ങനെ നോട്ടീസ് ബോർഡിൽ ഇടും ആർക്കെങ്കിലും വോളണ്ടിയർ ആയിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ എന്തോരം പേരാണ് നോക്കി കുറേ പ്രായമായവരും പിള്ളേരും ഒക്കെ വന്നിട്ട് ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.